Hi friends, assalamu alaikum, namaskara. Appo innathe video nammude nithya kalyana chediye kurichana. Appo adinte kairinga, appo adinte korchu sradhikkanda korchu karyangalokkeyanu. Appo ningal ee channel aadiyittana kaanaya. Please one subscribe cheythu support cheyya. Kootathile bell icon click cheythu notification on cheythu vekka. Appo nammude da nammude ellarkku arinnathu pole nithya kalyana periwinkle, wing arosia, shavanmari, ushamaleri angane pala peril ariyappedunna ചെടി ഉണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഈ ചെടി മാത്രം മതി നമ്മുടെ പൂന്തോട്ടം നല്ല ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കി പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇത് കമ്പ് നട്ടിട്ടും നമുക്കിത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം വിത്തിട്ടിട്ടും പുതിയ ചെടി കമ്പിട്ട് ഇതാക്കുമ്പോൾ നമ്മൾ ഏത് ചെടിയാണ് അതിൻ്റെ അതേ ചെടി പൂവിനെ നമുക്ക് കിട്ടണം പക്ഷെ വിത്തിടുമ്പോഴാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് പുതിയ അങ്ങനെ എനിക്കിത് ഈ പൂ ഇതൊക്കെയാണ് വിത്തുന്നത് എനിക്ക് പുതിയ കളറുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് അപ്പം ഇതും വിത്തിട്ടിട്ട് എനിക്ക് പുതിയ കളർ കിട്ടിയതാണ് കേട്ടോ ഇത് വിത്ത് വീണിട്ട് പുതിയ കളർ കിട്ടിയതാണ് പക്ഷെ ഇതിൻ്റെ മദർ പ്ലാന്റ് വിത്ത് വീണിട്ട് ഇട്ടതാണ് ഇത് കമ്പ് നട്ട അതിൻ്റെ കമ്പ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ആ പ്ലാന്റ് നശിച്ചുപോയി പിന്നെ ഈ വേറെ സംഭവമുണ്ട് പിന്നെ നമുക്ക് ഒരു വിത്ത് തന്നെ എനിക്ക് രണ്ട് കളറ് പൂ വെട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഈ ചെടിയുടെ ഇത് ഭംഗി ഉണ്ടിട്ട് ഞാൻ കമ്പ് നട്ടതാണ് ബട്ട് ആ കമ്പ് എനിക്ക് പിടിച്ചിട്ടില്ല അപ്പം അതിൻ്റെ അതിലും വിത്ത് ഉണ്ടായിരുന്നു അത് വീണിട്ട് ഇത് ഈ ഇതും ഇത് എനിക്ക് അത് ആ ഒരു ഒറ്റ വിത്തിൽ നിന്ന് രണ്ട് കളർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേക തരം നല്ലൊരു ചെടിയാണ് നമുക്കിത് പിന്നെ നമുക്കിത് ഹാൻഡ് പോളിനേഷൻ ചെയ്തിട്ടും നമുക്ക് ഇത് പുതിയ കളർ ഉണ്ടാക്കി ഇപ്പം ഇതിൻ്റെ ഈ ഇങ്ങനെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പൂമ്പടി എടുത്തിട്ട് നമുക്ക് വേറെ ചെടിയിൽ നിക്ഷേപിച്ചാൽ നമുക്ക് അതിലെ വിത്ത് നോക്കുമ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ സൂക്ഷിച്ച് നോക്കിയാൽ പൂമ്പൊടി ഉണ്ട് ആ പൂമ്പൊടി നമുക്ക് വേറെ ചെടിയിൽ നിക്ഷേപിച്ചാൽ നമുക്ക് അതിൽ വിത്ത് ഉണ്ടാകുമ്പോൾ നമുക്കത് പുതിയ കളറായിട്ട് ഇട്ടു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിന് വരുന്ന ഓരോ കേടുകൾ എന്നത് മഴക്കാലത്ത് ഓവറായിട്ട് വെള്ളം നനഞ്ഞാലിത് വെള്ളം ഓവറായിട്ട് കിട്ടുമ്പോൾ ഇത് നമുക്കിത് ഈ ചെടി നശിച്ചു പോകും അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് കളറിൻ്റെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഓവറായിട്ട് വെള്ളം നനക്കരുത് അതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ കമ്പ് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പം നമ്മൾ അത് കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയണം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ കമ്പിങ്ങനെ ഉണങ്ങി നിൽക്കണാകുമ്പോൾ അതിൻ്റെ ഈ പച്ചപ്പുള്ള ഭാഗം അവിടെ നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് അവിടുന്ന് വേറെ ഇങ്ങനെ കമ്പ് വന്ന് ചെടി പുഷിയാവുകയും ചെയ്യും ഇപ്പം ഈ ചെടി എനിക്ക് എൻ്റെ അടുത്ത് രണ്ട് മൂന്നാല് വർഷമായിട്ടുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നാല് വർഷം വരെ ഞാനത് മണ്ണിലാണ് നട്ടിട്ടുള്ളത് രണ്ട് മൂന്നാല് വർഷം വരെയൊക്കെ നിൽക്കും പിന്നെ ഇത് വെള്ളം കുറവാകുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം നമ്മൾ ഈ മണ്ണൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാത് വെള്ളം കുറവ് കൊണ്ടാണോ വെള്ളം കൂടുതലുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ഏറ്റവും നല്ല ഭംഗിയുള്ള പൂവുകളുണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഇതിലേതാ വിത്ത് വീണിട്ടുണ്ടായത് വിത്ത് വീണിട്ട് ചെറിയൊരു അതിലൊരു തൈ ഇങ്ങനെ മുളച്ചു വരുന്നു പിന്നെ ഇതുകളൊക്കെ പറഞ്ഞത് നമ്മുടെ ബാസം ചെടിയുടെ വിത്ത് ഇട്ടിട്ടുണ്ടായി മുളച്ചു വന്നതാണ് കേട്ടോ ബാസം ചെടിയുടെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടായെന്ന് കണ്ടു നോക്കുക നമ്മുടെ ബാസം ചെടി ചീഞ്ഞു പോകാതിരിക്കാനും ഒക്കെ പിന്നെ വിത്ത് ഇട്ട് മുളപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ അതൊക്കെ നമ്മുടെ ബാസം കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അത് വിത്തിട്ടിട്ട് ഇങ്ങനെ മുളച്ചു വരുന്നതാണ് അപ്പോൾ അതും ഇതിൽ ഒരു വേറെ കളറാകുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ അല്ലായിരുന്നു കണ്ടു നിൽക്കുക അപ്പോൾ ചെടി നിത്യകല്യാണി എന്നിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാറ് അപ്പോൾ ആ ചെടിയെക്കുറിച്ചുള്ള ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ കുറേ പറയുന്നത്